ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്റ്റിസ് ഹെവൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മാംഗോ സ്മൂത്തി. അതാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അതൊക്കെ തന്നെ നമുക്ക് പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും പാല് കുടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ചില പിള്ളേർ തൈര് കഴിക്കത്തില്ല, ഇങ്ങനെയെല്ലാം കൂടാകുമ്പം ഏറ്റവും നല്ല ബെറ്റർ സാധനമാണ്. മാങ്ങ നമുക്ക് നാട്ടിലും ഇഷ്ടം പോണൊക്കെ കിട്ടും. അപ്പം പ്രത്യേകിച്ച് സീസൺ സമയത്ത് ഇഷ്ടം പോണക്കുണ്ട് മാങ്ങ. അപ്പോൾ മാങ്ങയും ഇതിനകത്ത് നമുക്ക് വേണ്ട സാധനങ്ങളെ, മാങ്ങ വേണം, പഴുത്ത മാങ്ങയെ, പിന്നെ ഒരരക്കപ്പ് പാല്, പിന്നെ ഒരു നുള്ളുപ്പിൻ്റെ ആവശ്യമുള്ളൂ, പിന്നെ പഞ്ചസാര, പിന്നെ പുളി കുറഞ്ഞ തൈര്. നമ്മൾ വീട്ടിൽ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചുള്ള, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതിനൊക്കെ ചിലവിന് പുളിയുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഇതിനൊക്കെ പുളി കുറവാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വെള്ളമൊഴിച്ച് നീട്ടാനുള്ള വെള്ളവേ, മല്ലയുടെ എസൻസ്, ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മളിപ്പം മാങ്ങ അങ്ങ് ഇതിനകത്തോ മിക്സിക്കകത്തോട്ട് മാങ്ങ അങ്ങ് ഇടുക. നമുക്ക് പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ വയറ്റിൽ പാലും ചെല്ലും, തൈരും ചെല്ലും, പഴമാങ്ങയും ചെല്ലും, എല്ലാം ചെല്ലും. അപ്പം നിർബന്ധിച്ചു പിള്ളേർ വന്നാണെ ഇതായാലും ഒരു കപ്പ് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ കുടിച്ചോളും. നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ഒരര കപ്പ് പാലൊഴിച്ചു, പാലൊഴിച്ച് നമ്മളൊന്ന് അടിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു. പഞ്ചസാരയൊക്കെ അവനവൻ്റെ മധുരത്തിന് നോക്കിക്കണം. പിന്നെ വേണേൽ നമുക്ക് ചേർക്കാം. പഞ്ചസാര എപ്പോഴും നമ്മൾ ഒരു നാരങ്ങ വെള്ളത്തിനാണെങ്കിലും നമ്മൾ പഞ്ചസാര കുറഞ്ഞു കഴിയുമ്പോൾ ഒരു നുള്ളി ഉപ്പ് ഇടുമ്പോൾ അത് ഒന്നുകൂടെ മധുരം കൂടുതലായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പഴമാങ്ങ ഏത്തി തിന്നുമ്പോഴും മാങ്ങയ്ക്കകത്ത് മധുരം കുറവാണെങ്കിലും ഒരു സ്വല്പം ഉപ്പുപൊടി ഇട്ട് ഒന്ന് ഇളക്കി വരുത്തിന്നുമ്പം ആ മാങ്ങയ്ക്ക് ഒന്നുകൂടെ മധുരം കൂടുതലായിട്ട് തോന്നും. അതുകൊണ്ട് ഇനി ഒന്ന് ചെത്തി തിന്നു കഴിയുമ്പോൾ ഒന്ന് ഒരു പുളി കുറഞ്ഞ പുളിയുള്ള മാങ്ങയ്ക്ക് ഒരു സ്വല്പം ഉപ്പും കൂടെ ഇട്ട് ഒന്ന് തിന്നു നോക്കണം. ഇപ്പം നമ്മളൊരു നുള്ളു ഉപ്പ് ഇതിനകത്തിട്ടു. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു ഏലക്കാ പൊടിച്ചത്, അതല്ലേ ഒരു രണ്ട് നുള്ളു ഏലക്കാ പൊടിക്കുന്നത്. എപ്പോഴും നമ്മൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ഗ്യാസിലോട്ട് ചിക്കൻ ചട്ടി വല്ലതും ഇട്ട് ഏലക്ക ഒന്ന് ചൂടാക്കണം, കരിയരുത്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അത് മിക്സിക്കകത്തോട്ടിട്ട് ഒരു സ്വല്പം പഞ്ചസാരയും കൂടി ഇട്ട് പൊടിക്കുവാണെങ്കിൽ അതിൻ്റെ തൊലി ഉൾപ്പെടെ നല്ല നൈസായിട്ട് നമുക്ക് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്ത് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പം ഇത് രണ്ടും കൂടി ഇട്ട് നമ്മളൊന്ന് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനകത്തോട്ട് തന്നെ നമ്മൾ ഒരു രണ്ട് സ്പൂൺ നല്ല കട്ട തൈര്, ഒരു പുളിയുള്ള തൈരിനേക്കാട്ടും നല്ലത് പുളി കുറഞ്ഞ തൈര്, വെള്ളമൊക്കെ ഒഴിച്ച് നീട്ടുന്നതൊക്കെ അവനവൻ്റെ താല്പര്യമാണ്.
നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ സ്വല്പം എസൻസും കൂടെ നമ്മൾ ചേർക്കുകയാണ്. നമുക്കിതിന് മധുരം സ്വല്പം മധുരത്തിൻ്റെ കുറവുണ്ട്. മധുരമൊക്കെ നമ്മൾ കൂടുതലാകരുത്, ഇട്ട് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇത് ഇച്ചിരി കൂടെ നീട്ടണമെന്നുള്ളവർക്ക് നീട്ടിയെടുത്താം, അത് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചാണ്. ആ മേക്ക് ഇഷ്ടമാണ് നീട്ടും മുത്ര നീട്ടാനൊന്നും പോകണ്ട, കുടിക്കാൻ കുടിച്ചാൽ മതി. അപ്പം പാലും തൈരും എല്ലാം നമ്മുടെ ഇതിനകത്ത് വന്നു. പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ഇനി അത് നമ്മൾ സേവിങ് ഗ്ലാസ്സിനകത്തോട്ട് എടുക്കുകയാണ്. ഇത് തണുപ്പിച്ചേ നമ്മൾ കഴിക്കാവുള്ളൂ. ഇത് നമ്മൾ എടുത്ത് അടിച്ച് ഇത് വേണം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം. ആ വരുന്ന സമയത്ത് നമുക്ക് ആർക്കാ കൊടുക്കാനുള്ള ആ സമയത്ത് മാത്രം നമ്മളിത് സേവ് ചെയ്ത് ഈ ഗ്ലാസ്സിനകത്തോട്ട് എടുക്കുക. അപ്പം നമുക്ക് ഇതിപ്പം കണ്ടാൽ തന്നെ പിള്ളേരാരാണല്ലോ ഓടി വന്ന് വാങ്ങിച്ച് കുടിക്കും. അപ്പം നമ്മൾ എടുക്കാൻ നേരം അത് കണക്ക് തന്നെ കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഒരു നുള്ളു ഏലക്കായുടെ പൊടി നമ്മളൊന്ന് ഇട്ടിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പൊ ഇത് അങ്ങനെ നമ്മൾ മാംഗോ സ്മൂത്തി. അപ്പൊ മാങ്ങ എല്ലാവരും വീട്ടില് ഇങ്ങനൊരു മാംഗോ സ്മൂത്തി എല്ലാവരും ഉണ്ടാക്കി കുടിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ജ്യൂസാണ്. ഇപ്പോൾ എന്നാന്ന് വെച്ചാൽ ആർക്കും തന്നെ ടാങ്കും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആർക്കും ഇഷ്ടമില്ല. എല്ലാവർക്കും ഇങ്ങനത്തെ ഫ്രഷ് ജ്യൂസുകളാണ് ഇഷ്ടം. അപ്പം ഈ ഒരു ജ്യൂസ് എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുക, എന്നിട്ട് എല്ലാവരും കുടിച്ച് നോക്കുക. കുടിച്ച് നോക്കിയിട്ട് എല്ലാവരും എന്നോട് അഭിപ്രായം പറയണം. പിന്നെ അടുത്ത ഒരു നല്ല വേറെ വെറൈറ്റി ഒരു ജ്യൂസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.